നമസ്കാരം. ഗാനസാധന സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹാർമോണിയത്തിൻ്റെ പാഠഭാഗങ്ങളെല്ലാം വായിച്ചത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഫിംഗറിംഗ് ഒക്കെ വരുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ഇന്ന് അടുത്ത പാഠം പഠിക്കാം. മയമുളക് വിളരാത്തിലാണ് നമ്മളിന്നും ഈ പാഠങ്ങൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മൾ ആദ്യം പഠിച്ച കാണാത്തവർക്കാണെങ്കിൽ നമുക്ക് മയമുളക് വിളരാത്തിൻ്റെ സ്വരസ്ഥാനങ്ങളൊന്ന് കാണിച്ചു കൊടുക്കാം. ഷഡ്ജം, ശുദ്ധരിഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധ ദേവതം, കാർഗളി നിഷാദം, ഷഡ്ജം എന്ന് പറഞ്ഞാൽ സ രീ ഗ മ പ ധ നീ സ സ നീ ദ പ മ ഗ രീ സ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആരോണോ അവരോണോ നിങ്ങൾക്ക് വായിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആ പാഠഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഗ രീ സ ഉണ്ടോ? ഗ ഗാന്ധാരത്തെ തുടങ്ങി നമ്മൾ തിരിച്ച് അവരോണം വായിക്കുക. ഗ രീ സ അത് കഴിഞ്ഞ് മധ്യമം മ ഗ രീ അതും. അപ്പം ഗരിസ മൂന്നക്ഷരം, മകരി മൂന്നക്ഷരം, കഴിഞ്ഞ് പ മ രണ്ടക്ഷരം. അപ്പം മൂന്നും ഒന്ന് ആറും രണ്ട് എട്ട് അക്ഷരം എന്ന് പറഞ്ഞാൽ ഒരു താളവട്ടം, ആദ്യ താളം തീരുന്നു. ഗ രീ സ മ ഗ രീ പ മ മനസ്സിലായില്ലേ? സ രീ ഗ മ പ ധ നീ സ ഇനി ദൈവം പിടിക്കുക. ദ നീ സ അസമയം ഇങ്ങനെ വായിക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞല്ലോ, നമുക്ക് ഇങ്ങനെ കൂടെ ഉള്ള പാസിങ് ഫിംഗറിൻ്റെ പാസിങ് ഒന്ന് പഠിക്കണം. പ മ സ രി ഗ മ പ ധ നീ സ ധ നീ സ പ ധ നീ മ പ സ നീ ധ പ മ ഗ രി സ മ ഗ രി പ മ സ രി ഗ മ പ ധ നീ സ ധ നീ സ പ ധ നീ. അത് കഴിഞ്ഞ് വേറൊരു സംഗതി ഉണ്ട് കേട്ടോ. മ പ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മ പ ഇങ്ങനെയും കൂടെ ഒരു സംഗതി ഉണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് അതും പ്രാക്ടീസ് ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ചാൽ മതി. ദ നീ സ പ ധ നീ മ പ ഉണ്ടോ? മ പ സ നീ ധ പ മ ഗ രീ സ ഗ രീ സ മ ഗ രീ പ മ സ രീ ഗ മ പ ധ നീ സ ധ നീ സ പ ധ നീ മ പ സ നീ ധ പ മ ഗ രീ സ അങ്ങനെയും ഒരു സംഗതി. ഇപ്പം വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പല പല ഐഡിയാസ് വരും. അപ്പം നിങ്ങളത് ഇപ്പോൾ ഒന്നും അത് ഫോളോ ചെയ്യണ്ട, നമ്മൾ ആ തിയറി അനുസരിച്ചുള്ള കാര്യം ചെയ്താൽ മതി. നമുക്ക് ഇനി ഇന്ന് പുതിയ ദൗറം പഠിക്കാം. രീ സ ഗ രീ ഓരോ സ്വരങ്ങൾ പുറകോട്ട് പുറകോട്ട്. രീ സ ഗ രീ മ ഗ പ മ സ രി ഗ മ പ ധ നീ സ കേട്ടോ. രി സ ഗ രി
മാ മാ സ രി ഗ മ പ ദ നി സ അടുത്തത് നി സ ണ്ടോ നി സ ദ നി പ ദ മ പ ഒന്നുണ്ടോ നി സ പ ദ മ പ സ നി ദ പ മ ഗ രി സ രി സ നമുക്ക് ശകലോട് സ്പീഡിൽ വായിച്ചു നോക്കാം. രി സ ഗ രി മ ഗ പ മ സ രി ഗ മ പ ദ നി സ നി സ ദ നി പ ദ മ പ സ നി ദ പ മ ഗ രി സ രി സ ഗ രി മ ഗ പ മ സ രി ഗ മ പ ദ നി സ നി സ ദ നി പ ദ മ പ സ നി ദ പ മ ഗ രി സ രി സ ഗ രി മ ഗ പ മ സ രി ഗ മ പ ദ നി സ രി സ ദ നി പ ദ മ പ സ നി ദ പ മ ഗ രി സ. ഇതിപ്പോ നമുക്ക് സ്പീഡ് കൂട്ടി കേട്ടോ. രി സ ഗ രി മ ഗ പ മ സ രി ഗ മ പ ദ നി രി സ ദ നി പ ദ മ പ സ നി ദ പ മ ഗ രി സ രി സ ഗ രി മ ഗ പ മ സ രി ഗ മ അപ്പോൾ ഈ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഒന്ന് ഫിംഗറിങ് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിൽ ഓർമ്മയോടെയും ഉള്ളൂ, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിച്ചു തീർക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്, നിങ്ങളെ ഈ മായാമാളവ ഗൗളനകത്തിലുള്ള ഒരു ഗീതം വായിക്കാൻ നിങ്ങളെ പഠിപ്പിക്കും. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു പാട്ട് പാടുക, എന്തെങ്കിലും ഒരു സംഗതിയൊക്കെ വായിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളെ ഞാൻ അത് ഇങ്ങനെ വായിക്കുന്നു എന്ന് എങ്ങനെ വായിക്കാം എന്നുള്ളത് കാണിച്ചു തരുന്നതാണ്. അപ്പം നിങ്ങൾ അന്ന് അപ്പം അത് വായിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു പാഠഭാഗം നന്നായിട്ട് നിങ്ങൾ ഫിംഗർ ചെയ്യണം, നല്ല സ്പീഡിൽ വായിക്കാൻ പഠിക്കണം. വായിക്കാൻ പഠിക്കുകയാണെങ്കിൽ അടുത്തതിൻ്റെ പിന്നത്തെ ക്ലാസ്സിന് നിങ്ങൾക്ക് ഞാൻ ഒരു ഗീതം വായിക്കാൻ നിങ്ങളെ പഠിപ്പിക്കും, അതിനുള്ള ക്ലാസ് എടുക്കുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.